السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعظم شعائر الله فإنه من تقوى القلوب. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, നിങ്ങൾ കുറെ സമയമായി സഖാഫിയുടെ വാഗ് കേട്ടിരിക്കുകയാണ്. ഇനിയൊരു സഖാഫിയും കൂടി വാഗ് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറഞ്ഞ സമയം നിങ്ങളുടെ എല്ലാവരുടെയും ദുആ ലഭിക്കാൻ വേണ്ടി ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്മാരുടെ, ഇവിടെ നേതൃത്വം നൽകുന്ന സയ്യിദന്മാരുടെ, ഈ നാട്ടിലെ നല്ല കാര്യങ്ങളിൽ പങ്കുചേരുന്ന മുഅ്മിനീങ്ങളുടെ എല്ലാവരുടെയും ദുആ കിട്ടാൻ വേണ്ടി മാത്രം ഒരല്പം സംസാരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും, നമ്മെ സ്നേഹിക്കുന്നവരെയും അല്ലാഹു പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാം. സുഹൃത്തുക്കളെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇവിടെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇസ്ലാം ദീനിന്റെ പ്രചരണം നടത്തിയ സജ്ജനങ്ങളായ ആളുകൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതിന്റെ ബറക്കത്തും ഈ പ്രദേശത്ത് അല്ലാഹു തആല തന്നിട്ടുണ്ട്. അത് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരും. ബാബു മൗഇളത്തിൽ മുഹദ്ദിസി ഇൻദൽ ഖബരി വഖുഊദി അസ്ഹാബിഹി ഹൗലഹു, സഹീഹുൽ ബുഖാരിയിലെ ഒരു അധ്യായമാണ്. ഹദീസ് പറയുന്ന പണ്ഡിതൻ ഖബറിന്റെ സമീപത്ത് വെച്ച് വഅദ് പറയുന്നതിൽ പറയുന്ന അധ്യായം. വഖുഊദി അസ്ഹാബിഹി ഹൗലഹു, ആ പണ്ഡിതനിൽ നിന്ന് ദീനീ വിവരങ്ങൾ ശേഖരിക്കുന്ന അനുയായികൾ ചുറ്റുഭാഗത്തും ഇരുന്ന് വഅദ് കേൾക്കുന്നതിൽ പറയുന്ന അധ്യായം. ഈ അധ്യായത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ സമീപത്ത് വെച്ച് വഅദ് പറഞ്ഞതിനെ സംബന്ധിച്ചാണ് ഉദ്ധരിക്കുന്നത്. അപ്പൊ ഖബറിന്റെ സമീപത്ത് വഅദ് പറയുക എന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ നടന്നിട്ടുള്ള വിഷയമാണ്. ഇപ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അതിനെ പലവിധത്തിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്.
അല്ലാഹു തആല ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും എല്ലാ ശറുകളിൽ നിന്നും കാക്കുമാറാകട്ടെ. മറ്റുള്ള മതക്കാരുമായി സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കുകയും മതമുള്ളവരോടോ മതമില്ലാത്തവരോടോ ശത്രുതാ മനോഭാവമില്ലാതെ സർവ മനുഷ്യർക്കും നന്മ ചെയ്തുകൊണ്ട് സൗഹാർദ്ദത്തിന്റെയും സഹകരണത്തിന്റെയും നയം സ്വീകരിച്ച് സഹനവും സ്നേഹവും കൈമുതലാക്കി സഹിഷ്ണുതയോടുകൂടി നമ്മുടെ ആശയം ജീവിതത്തിൽ പകർത്തി കാണിച്ചു കൊടുക്കേണ്ടവരാണ് മുസ്ലിമീങ്ങളായ നാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വർഗീയതയെ ശക്തമായി എതിർത്തിട്ടുണ്ട്. ലൈസ മിന്ന മൻ ദഅ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവൻ അല്ല എന്നുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളിൽ പഠിപ്പിച്ചു. കാരണം മുസ്ലിമീങ്ങൾ വർഗീയവാദികളായാൽ ഇസ്ലാമിനെയാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുക, മുസ്ലിമീങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളുമായാൽ ഇസ്ലാമിനെയാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുക. വാസ്തവത്തിൽ ചെയ്ത ആള് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ മുസ്ലിം പേര് ധരിച്ചവനായിരിക്കും, പക്ഷേ ഇസ്ലാമിനെയാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു നിങ്ങൾ നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞു, ലൈസ മിന്ന, നമ്മളിൽപ്പെട്ടവനെ അല്ല. അത് വളരെ ഗൗരവമുള്ള വാക്കാണ്. ആ വാക്ക് ഉപയോഗിച്ചത് ഈ ഇസ്ലാമിനെ സംരക്ഷിക്കാനാണ്. ഇതുപോലെ അവിടുന്ന് വേറൊരു ഹദീസിൽ പറഞ്ഞു, മൻ ഖസ ഫലൈസ മിന്ന, ചതിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. ചതിക്കാൻ പാടില്ല, ആരെയും ചതിക്കാൻ പാടില്ല. അത് പറഞ്ഞത് തന്നെ ഒരു മഴ പെയ്ത ദിവസം നബി സല്ലല്ലാഹു നിങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഒരു ധാന്യം വിൽക്കുന്ന ആള്, ഇത് ഇവിടെ തന്നെ വേണമെന്നുണ്ടോ, കുറച്ചിങ്ങോട്ട് വെക്കാൻ പറ്റും, എനിക്ക് ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ. സുഹൃത്തുക്കളെ, എന്ത് രസമുണ്ട് ഇപ്പം കാണാൻ. മഴ പെയ്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോകുമ്പോ ഒരു ധാന്യക്കച്ചവടക്കാരൻ്റെ അടുത്ത് കയറി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭരണാധികാരിയും കൂടിയാണല്ലോ, അപ്പൊ സമൂഹത്തിൽ നീതി വേണമല്ലോ, അനീതിയും അഴിമതിയും പാടില്ലല്ലോ, അത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വവും അവിടുത്തേക്കുണ്ടല്ലോ. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വലിയ സംഗതിയാണ്. ഓരോരുത്തർക്കും ഉത്തരവാദിത്വം, പണ്ഡിതന്മാർക്ക് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം, നേതാക്കൾക്ക് നേതാക്കളുടെ ഉത്തരവാദിത്വമുണ്ട്, കുടുംബനാഥന് കുടുംബത്തിന്റെ ഉത്തരവാദിത്വമുണ്ട്, മദ്രസയിലെ ഉസ്താദിമാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. കുട്ടികളെ പഠനം കൃത്യമായി നടക്കണം. ഇത്ര 12 മദ്രസ, ഇവിടെ 12 മദ്രസ ഉണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്തിയ. മദ്രസയിലെ കുട്ടികളുടെ പഠനം മുടങ്ങുന്ന വിധത്തിൽ ലീവ് എടുക്കാൻ പാടില്ല. മദ്രസയിലെ കുട്ടികളുടെ പഠനം നഷ്ടപ്പെടുന്ന വിധത്തിൽ ലേറ്റാകാൻ പാടില്ല. ഉസ്താദുമാര് കുട്ടികളെത്തുന്നതിന് മുമ്പെത്തണം. ഇവിടെയൊക്കെ അങ്ങനെയായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ. അല്ലെങ്കിൽ ആ കുട്ടിയുടെ സമയം ആകെ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കിട്ടുക. ഇവിടെയൊക്കെ എത്ര മണിക്കൂറുണ്ടാ മദ്രസ? 1.5 മണിക്കൂർ അല്ലേ. അതിൽ പിന്നെ ഉസ്താദ് വൈകിയെ കൂടി ചെയ്താല്. പക്ഷേ ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, കുട്ടികളെ നേരത്തെ അയച്ചു കൊടുക്കണം. ഉസ്താദ് നേരത്തെ വന്നിട്ടെന്താ കാര്യം കുട്ടികളില്ലാതെ? അപ്പൊ കുട്ടികളെ നേരത്തെ രക്ഷിതാക്കളെ അയച്ചു കൊടുക്കണം, അത് അവരെ ബാധ്യതയാണ്. ഉസ്താദുമാര് കൃത്യമായിട്ട് പഠിപ്പിക്കണം, അതിനവർ അറ്റൻഡ് വേണം, അത് അവരെ ബാധ്യതയാണ്. എല്ലാവർക്കും ഉണ്ട് ബാധ്യത. കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, എല്ലാവരോടും ചോദ്യം വരും അല്ലാഹുവിന്റെ അടുക്കൽ, അല്ലാഹു നമ്മളെ സലാമത്താക്കും. അപ്പോ മുഅല്ലിമീങ്ങൾക്ക് വലിയ ബാധ്യത, കമ്മിറ്റിക്കാർക്ക് വലിയ ബാധ്യത ഉണ്ട്. നമ്മളെ ഖുർആൻ പഠിപ്പിക്കുന്ന മുഅല്ലിമീങ്ങളും ഇൽമ് പഠിപ്പിക്കുന്ന ഉസ്താദുമാരൊക്കെ യാചകന്മാരാകാൻ വിടരുത്. അവർക്ക് മാനമായ ശമ്പളം കൊടുക്കണം. അത് നമ്മളെ മുസ്ലിം ഉമ്മത്തിന്റെ ബാധ്യതയാണ്. അത് നമ്മൾ നിർവഹിക്കണം. ചേ, ശമ്പളം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഉസ്താദുമാർ അള്ളാഹിന്റെ ദീനിന്റെ ഇൽമ് പ്രചരിപ്പിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിക്കുന്നത് ദുനിയാവിന് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കാൻ വേണ്ടി.
സുഹൃത്തുക്കളെ ഇത് പറഞ്ഞാൽ ഏറ്റവും മുമ്പിൽ ഇങ്ങനെ കൊടുക്കുക ഞാനാ, അത് നല്ല ബോധമുണ്ട്. 780 ആൾക്ക് ശമ്പളം കൊടുക്കണം ഞാൻ. സിറാജുലുദ്ദീന്റെ കീഴിൽ അത്രയും സ്റ്റാഫുകൾ, അവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. ഇവിടെയുള്ള മദ്രസയിലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ, പള്ളിയിലെ സേവനം ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ, ദീനിന്റെ പ്രവർത്തനം നടത്താൻ ഒരു സ്ഥായിയായ വരുമാനമുണ്ടാക്കാനാണ് നേരത്തെ നിങ്ങളോട് സംഭാവന ചോദിച്ചതും സ്വാഗതം പറഞ്ഞാലും. അത് ജാരിയായ സദഖയാണ്. നമ്മൾ മരിച്ചുപോയാലും ഇവിടെ മദ്രസയും പള്ളിയുമൊക്കെ നടക്കുമ്പോഴൊക്കെ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. അള്ളാഹുവേ, നീ ജാരിയായ സദഖയായത് സ്വീകരിക്കണം റഹ്മാനെ. ഇവിടെ എല്ലാവരും അതിൽ പങ്കുചേരണം, അത് നഷ്ടപ്പെട്ടു പോവില്ല. സുഹൃത്തുക്കളെ, എല്ലാവർക്കും ബാധ്യതകളുണ്ട്. ബാധ്യത പറഞ്ഞാൽ തീരൂല. എല്ലാ ആളുകൾക്കും ബാധ്യതകളുണ്ട്. പണ്ഡിതന്മാർക്ക് വലിയ ബാധ്യതയാണ്. കാരണം അവര് വറസത്തുൽ അമ്പിയ, അമ്പിയാക്കളുടെ അനന്തരക്കാരെന്നാ പറഞ്ഞത്. അമ്പിയാക്കൾ അനന്തരക്കാരെന്ന് പറഞ്ഞാൽ എന്താ? വയതു പറയുന്ന ഞാൻ പറയാ, പണ്ഡിതന്മാരൊക്കെ അനന്തരക്കാരാണ്, അമ്പിയാക്കൾ അനന്തരക്കാരാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നും എന്നെല്ലാവരും ബഹുമാനിക്കണോ, ഞാൻ അപകടത്തിൽപ്പെട്ടു. അമ്പിയാക്കൾ അനന്തരക്കാരാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഞാൻ എന്റെ ബാപ്പയുടെ സ്വത്തവകാശിയാണ് എന്ന് പറഞ്ഞാൽ എന്റെ ബാപ്പ ആ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്തുവോ അതുപോലെ കൈകാര്യം ചെയ്യേണ്ടവനാണ് ഞാൻ. അതല്ലേ ബാപ്പയുടെ സ്വത്ത്? ഞാൻ ബാപ്പ കൈകാര്യം ചെയ്തതുപോലെ കൈകാര്യം ചെയ്യണം. അതല്ലേ അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വത്ത് ലഭിച്ചിട്ടുള്ളവരാണ് പണ്ഡിതന്മാർ. അവിടുത്തെ സ്വത്ത് ദിർഹമും ദീനാറും പണവും പൊന്നും അല്ല, അത് ഇൽമാണ്. ആ ഇൽമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിച്ചതെങ്ങനെ? ഖുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ, പ്രതിഫലം ചോദിച്ചുകൊണ്ട് അല്ല. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുമെന്ന നിലക്ക് അവിടുന്ന് അതാ അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുന്നു, എല്ലാ പ്രയാസങ്ങളും ഏറ്റുവാങ്ങുന്നു, മുൻപല്ല് പൊട്ടിത്തെറിക്കുന്നു, തലക്ക് മുറിവേൽക്കുന്നു, കാലിൽ നിന്ന് രക്തം വെട്ടിയൊലിക്കുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം, അവിടുത്തെ കഴുത്തിൽ നീണ്ട തുണി ചുറ്റി രണ്ട് ഭാഗവും പിടിച്ച് വലിച്ച് മുറുക്കുന്നു ശത്രുക്കൾ, അവിടുന്ന് ശ്വാസം മുട്ടുന്നു. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് ശത്രുക്കളെ പിടിച്ചു മാറ്റിയിട്ട് ചോദിക്കുന്നു, അതഖ്തുലൂന റജുലൻ യഖൂല റബ്ബി അല്ലാഹ്, എന്ത് തെറ്റ് ചെയ്തു ഈ മഹാൻ? ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞിട്ടില്ല, ആരെയും ചതിച്ചിട്ടില്ല, ആരോടും വാക്ക് ലംഘിച്ചിട്ടില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, ആരെയും നിന്ദിച്ചിട്ടില്ല, ആരെയും ഇൻസൾട്ടാക്കിയിട്ടില്ല, ഒരാൾക്കും ഒരു ശത്രുതയും വരുത്തിയിട്ടില്ല. ഒരു ചെറിയ പിഴവ് പോലും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഈ മഹാനായ വ്യക്തിത്വത്തെ നിങ്ങൾ എന്തിന്റെ പേരിൽ കൊല്ലുന്നു? ലോകത്തിന്റെ മുഴുവനും റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞതിന്റെ പേരിലോ എന്ന് ചോദിച്ച് പിടിച്ചു മാറ്റിയില്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ഇങ്ങനെ അധ്വാനിച്ചു ദീൻ പ്രചരിപ്പിച്ചു, നാടും വീടും വിട്ടുകൊണ്ട് അതാ ദീൻ പ്രചരിപ്പിച്ചു. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത അറിവ് എങ്ങനെയാണോ കൈകാര്യം ചെയ്തത് അതേ നിലക്ക് കൈകാര്യം ചെയ്യേണ്ട ബാധ്യതയുള്ളവരാണ് പണ്ഡിതന്മാർ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅം വലാ തഫറഖൂ, നിങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ ദീൻ ഒത്തൊരുമിച്ച് മുറുകെ പിടിക്കണേ, നിങ്ങൾ ഭിന്നിക്കരുതേ. മുസ്ലിം ഉമ്മത്ത് ഐക്യത്തോടുകൂടെ നീങ്ങണം. എന്തിനാണ് ഐക്യം? ഹിന്ദുക്കളെ ആക്രമിക്കാനല്ല,
വേറെ കൂട്ടരെ ഉപദ്രവിക്കാനല്ല. അത് നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, ആരെയും ആക്രമിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റം, നമ്മൾ തമ്മിൽ നല്ല മനസ്സ്, നല്ല യോജിപ്പ്, ഒറ്റ മനസ്സ്, റുഹമാ ബൈനഹും, പരസ്പരം കാരുണ്യം, അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതിലൂടെ ഈ ഉമ്മത്തിനെ നടത്തേണ്ടവരാണ് പണ്ഡിതന്മാർ, ഈ ഉമ്മത്തിന് വഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ് പണ്ഡിതന്മാർ. പണ്ഡിതന്മാർക്ക് വലിയ ബാധ്യതയുണ്ട്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തി, നമ്മളും അള്ളാഹിന്റെ മേൽ തവക്കുലാക്കി. പക്ഷേ ഞാൻ പറയുന്നു, പണ്ഡിതന്മാർക്ക് നല്ല മാനമായ ശമ്പളം എല്ലാ കമ്മിറ്റിക്കാരും കൊടുക്കണം. പക്ഷേ കമ്മിറ്റിന്റെ പ്രസിഡന്റും സെക്രട്ടറി എവിടുന്ന് കൊണ്ടുവന്ന് കൊടുക്കാൻ, അവർക്ക് അവരെ വീട്ടിൽ ചെലവഴിക്കണ്ടേ? അപ്പൊ അവരും പങ്കുചേരണം, എല്ലാ മുസ്ലിമീങ്ങളും പങ്കുചേരണം, നമ്മളെ ദീൻ ഇവിടെ നിലനിർത്താൻ. അതല്ലേ ബദരീങ്ങളെ മഹത്വം? ഞാൻ പറയട്ടെ, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാർ അവര് വല്ല കാര്യലാഭവും ഉദ്ദേശിച്ചാണോ ഈ പ്രദേശങ്ങളിൽ മുഴുവനും ദീനിന്റെ വെളിച്ചം നൽകിയവരാകില്ലേ? അവർ അള്ളാഹുവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, അവരെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അവരുടെ സമീപത്ത് നമ്മൾ ഒരുമിച്ചുകൂടി അള്ളാഹുവിന്റെ ദീൻ വളർത്താനും നിലനിർത്താനും പ്രവർത്തിക്കുകയാണ്. അതിൽപ്പെട്ടതാണ് ഇവിടെ നിർമ്മിക്കുന്ന സ്ഥാപനവും ഇവിടെ നിർമ്മിക്കുന്ന ഹാളും അതിന്റെ സംഭാവനയുമൊക്കെ അവർ കഠിനാധ്വാനം ചെയ്ത് നിലനിർത്തിയ ദീൻ ഇവിടെ നിലനിർത്താനാണ്. അത് നമ്മളൊക്കെയും ചെയ്യേണ്ട ബാധ്യതയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രസംഗിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഞാൻ അന്വേഷിച്ചു, ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ പേരറിയാമോ? അവരെ നാടറിയാമോ? അവരെ കൊല്ലമറിയാമോ? നോക്കുമ്പോൾ അങ്ങനെ ഒന്നും പറയാൻ കഴിയൂല. പക്ഷേ അതിന്റെ ആവശ്യമില്ല. അങ്ങനെ പേരും ഊരും അഡ്രസ്സും ആവശ്യമില്ല. നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. അതിന് അഡ്രസ്സ് ആവശ്യമില്ല, അവരെ പേരാവശ്യമില്ല, അതുപോലെ അവരെ നാട് അറിയേണ്ട ആവശ്യമില്ല. നമ്മുടെ മുൻഗാമികളായ മുസ്ലിമീങ്ങൾ ഇവിടെ കിടക്കുന്ന മഹാന്മാര് മഹാന്മാരാണെന്ന് വിശ്വസിച്ച് നമ്മിലേക്ക് കൈമാറിയതാണത്. ആ കൈമാറിയ ജാറത്തെ ആദരിക്കണം, അവിടെ കിടക്കുന്നവരെ ആദരിക്കണം. പിന്നെ ഏതെങ്കിലും പുത്തൻവാദി വന്നിട്ട് അവരെ അഡ്രസ് ചോദിച്ചാൽ അവൻ അഡ്രസ്സില്ലെന്ന് മനസ്സിലാക്കണം. അവന് ദീനില്ല, അഡ്രസ്സില്ല. ഇതേപോലെ സുഹൃത്തുക്കളെ, ഇവിടെ അതാ കുറെ സയ്യിദന്മാരിരിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സും അഫിയത്തും നൽകട്ടെ. അതാവുള്ള തങ്ങൾ രണ്ടു ദിവസം മുമ്പെന്നെ കണ്ടപ്പോൾ ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പേടിച്ച് പറച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം സയ്യിദന്മാർക്ക് വലിയ ബഹുമാനമാണ്. അത് ചെറിയ പിഞ്ചുകുട്ടിയാണെങ്കിലും ശരി, എത്ര പ്രായമുള്ളവരാണെങ്കിലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തെ സ്നേഹിക്കാതെ രക്ഷപ്പെടൂല, ആദരിക്കാതെ രക്ഷപ്പെടൂല. അതുകൊണ്ടല്ലേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അലുൻ നബീ ദരിയത്തി വഹമൂ ഇലൈഹി വസീലത്തി അർജു ബിഹിം ത്വാദാ ബിയദിൽ യമീനി സഹീഫത്തി. എനിക്ക് പടച്ചവന്റെ മുമ്പിൽ എന്റെ വലത്തെ കയ്യിൽ കിതാബ് കിട്ടണം. അതിന് എനിക്ക് അവലംബം അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണ് എന്ന് പറഞ്ഞ മഹാനാരാണ് ഇമാമുന ശാഫിഈ. അശാഫിഈ ഫാസിറു തൽഹംബലിയ ബില ഹജ്രിൻ ലിതഹ്താ ത്വാബിൽ ഖൈറൈനി മുഹ്തദില. എല്ലാ മുജാഹിദും ജമാഅത്തും തബ്ലീഗും എല്ലാ പുത്തൻവാദിയും ഒരുപോലെ ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ്യപ്പോലും അതാ മഹാനായ ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അദീ തങ്ങളുടെ കറാമത്തുകൾ തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടു എന്നാ പറഞ്ഞത് ഒരു മനുഷ്യനും നിഷേധിക്കാൻ കഴിയാത്ത വിധം കറാമത്ത് വാരി വിതറിയ മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ
തങ്ങൾ പോലും ഫോളോ ചെയ്ത പണ്ഡിതനാണ്, പിന്തുടർന്ന പണ്ഡിതനാണ്. അതാണ് ഇമാമുന ശാഫിഈ. ആ ഇമാം ശാഫിഈ തങ്ങൾ പറയുന്ന, പടച്ച റബ്ബിന്റെ അടുക്കൽ എന്റെ വലത്തെ കയ്യിൽ കിതാബ് കിട്ടാൻ എനിക്ക് നബി കുടുംബമാണ് അവലംബം. എത്ര സ്നേഹിക്കണം, എത്ര ബഹുമാനിക്കണം തങ്ങന്മാരെ. സുഹൃത്തുക്കളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണത്. അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കണം. അവിടുത്തെ അനന്തരക്കാരാണ്, അവിടുത്തെ സ്വത്ത് കഠിനാധ്വാനം ചെയ്ത് സംഭരിച്ച് അത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുന്നവരാണ് പണ്ഡിതന്മാർ. പണ്ഡിതന്മാരെ സ്നേഹിക്കണം, ആദരിക്കണം. അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹമാണ്. അത് കഠിനാധ്വാനം ചെയ്ത് സംഭരിക്കുന്നവരാണ് മുതഹല്ലിമീങ്ങൾ. അതുകൊണ്ട് മുതഹല്ലിമീങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കണം. മുതഹല്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്ത് കിട്ടാൻ വേണ്ടി അധ്വാനിച്ച് ഊണ് ഉറക്കുവെച്ച് പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ പഠിക്കണം മക്കളെ. എന്റെ ദർസിൽ, ഈ സദസ്സിൽ ധാരാളം മുതഹല്ലിമീങ്ങൾ അല്ലാഹു എല്ലാവർക്കും ബർക്കത്തിയത്. ഇപ്പൊ ആഖിർ സമാനം, വാട്സപ്പും മൊബൈൽ ഫോണും എല്ലാ ഹല സമയം തീർത്തു അതിൽ ചെലവഴിച്ച് കിതാബ് പഠിക്കാൻ സമയമില്ല മുതഹല്ലിമീങ്ങൾക്ക്. എല്ലാവർക്കും ഫോട്ടോ എടുക്കേണ്ട തിരക്കാ, അങ്ങനെയായി പോകരുത്. കിതാബിൽ തന്നെ സമയം പൂർണ്ണമായി ചെലവഴിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വത്ത് നമ്മൾ സംഭരിച്ച് സംരക്ഷിക്കണം. അതാണ് മുതഹല്ലിമീങ്ങളുടെ ഡ്യൂട്ടി. എല്ലാവർക്കും ഉണ്ട് കടപ്പാട്. സുഹൃത്തുക്കളെ, പണമുള്ളവർക്ക് വലിയ കടപ്പാടുണ്ട്. റബ്ബ് തന്നതാ പണം, അത് റബ്ബിന്റെ ദീന് സംരക്ഷിക്കാൻ ചെലവഴിക്കണം. അതവരുടെ കടപ്പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും കഠിനാധ്വാനം ചെയ്ത് പോറ്റി വളർത്തിയതാണ് ദീൻ. അതിനെക്കുറിച്ച് നല്ല ബോധം നമുക്കുണ്ടാകണം. ഞാൻ ചുരുക്കട്ടെ, നീണ്ട പ്രസംഗം കേൾക്കേണ്ട ഒരൊക്കെ സീഡികൾ, ആയിരക്കണക്കിന് സീഡിയുണ്ട്. അപ്പൊ അടുത്ത് പ്രസംഗിച്ച സീഡിയുണ്ട് അല്ലാഹു റസൂലിന്റെ മതി തന്നെ. ലാഉക്സിമു ബിഹാദൽ ബലദ് എന്ന സൂറത്ത് രണ്ട് ദിവസം, വസംസി വദുഹാഹ രണ്ട് ദിവസം, അതുപോലെ ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് മൂന്ന് ദിവസം. ഇങ്ങനൊക്കെയുള്ള സീഡികളുണ്ട്, എല്ലാവർക്കും വാങ്ങി കേൾക്കാം. ഞാൻ വളരെ ചുരുക്കി പറയാം, കാരണം ഡേറ്റ് കഴിഞ്ഞുപോയി. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം, അത് നബിതങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തോടും സ്നേഹം വേണം. അതുകൊണ്ട് തന്നെ അവിടുത്തെ കുടുംബത്തോട് വലിയ സ്നേഹം വേണം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു സാധാരണ വ്യക്തിയല്ല. സ്വന്തം ഒരു കറാഹത്ത് ചെയ്യാറില്ല, ഒരാളെ കറാഹത്ത് ചെയ്യാൻ അനുവദിക്കാറില്ല. പിന്നെ ഹറാമിന്റെ കാര്യം ഞാൻ പറയണോ? ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മകനാണ് സയ്യിദുനാ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 100% ഫോളോ ചെയ്ത് ജീവിക്കുന്ന മഹാൻ. സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മദ്ഹബും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മദ്ഹബും രണ്ടും രണ്ട് മദ്ഹബാണ്. നോടൂ, ചില പുത്രവാദികൾ ആളുകൾ കൺഫ്യൂഷൻ ആക്കും. ഒറ്റ ഖുർആന്, ഒരൊറ്റ ഖുർആൻ, ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഇങ്ങനെ നാല് മദ്ഹബ് എന്ന് ചോദിക്കൂ. അത് മദ്ഹബ് എന്താന്ന് അറിഞ്ഞുകൂടായിട്ടാ. മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇയാൾ വിചാരിച്ച് അങ്ങാടി നിന്ന് വാങ്ങുന്ന സാധനമാണ്. അല്ലല്ല, മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറഞ്ഞിട്ടില്ലാത്ത തീരുമാനം, അതിന്റെ പേരാ മദ്ഹബ്. അതാര് പറയും? ഖുർആനും ഹദീസും വിശദമായി പഠിച്ച പണ്ഡിതന്മാര് പറയും. അതാണ് മാദഹബൈലി ഷാഫിഈ എന്ന ഷാഫി ഇമാം എടുത്ത തീരുമാനം. മാലിക് മദ്ഹബ് എന്ന മാലിക് ഇമാം എടുത്ത തീരുമാനം. കാരണം അവർക്ക് നമ്മളെക്കാളൊക്കെ വല്യ വിവരസ്ഥന്മാരാണ് അവർ. അതുകൊണ്ടാണ് വൈദ്യൻ ശേഖർക്കും ഷാഫിമാമിനെ പിന്തുടർന്നത്. അവർക്ക് വിവരമുള്ളതുകൊണ്ടാണ്, വിവരമില്ലാത്തവൻ ആ ഷാഫിമാമൻ ചോദ്യം ചെയ്യുന്നു. സഹോദരന്മാര്, അതിപ്പോ പറയേണ്ട സമയമല്ല. എന്നാൽ ചിലർക്കൊരു ധാരണ ഉണ്ട്, നമുക്ക് എത്ര കല്യാണം കഴിക്കാമനെ, നമുക്ക് എത്ര കല്യാണം കഴിക്കാം, നാലോ? നല്ല കോളായി, ഒരൊറ്റ ഒന്ന്, ഓരോറ്റ ഒന്ന്. നാല് കല്യാണം എന്നാൽ എങ്ങനെയാ നിങ്ങൾ?
വളരെ ചുരുക്കം ചില ആളുകൾക്ക് രണ്ട് വിവാഹം കഴിക്കാം, വളരെ വളരെ ചുരുങ്ങിയ ചില ആളുകൾക്ക് മൂന്ന് കഴിക്കാം, വളരെ 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 ചുരുങ്ങിയവർക്ക് നാല് കഴിക്കാം. അങ്ങനെ നമുക്കൊക്കെ നാലല്ല, എനിക്ക് ഒന്ന് തന്നെ അള്ളാഹ് അനുവദിച്ച വലിയ ഭാഗ്യ. കാരണം നമുക്കങ്ങനെ നീതി പുലർത്താൻ കഴിയൂല. അപ്പോ നാല് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ അർത്ഥം എല്ലാവർക്കും കഴിക്കാന്നല്ല. ഇതുപോലെ നാല് മദ്ഹബുണ്ട് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എല്ലാ വിഷയത്തിലും നാല് മദ്ഹബ് നാല് തീരുമാനം ഉണ്ടെന്നല്ല. ഇസ്ലാമിന്റെ അടിസ്ഥാന വിഷയങ്ങളിലൊക്കെ ഒരൊറ്റ തീരുമാന, അഞ്ചു നേരം നിസ്കരിക്കണം, ഒറ്റ മദ്ഹബ്, കള്ളുടിക്കാൻ പാടില്ല, ഒറ്റ മദ്ഹബ്, പലിശ വാങ്ങാൻ പാടില്ല, ഒറ്റ മദ്ഹബ്, റമദാനിൽ നോമ്പെടുക്കണം, ഒറ്റ മദ്ഹബ്, സക്കാത്ത് കൊടുക്കണം, ഒറ്റ മദ്ഹബ്, ഹജ്ജ് ചെയ്യണം, ഒറ്റ മദ്ഹബ്, ഉമ്മ വാപ്പാനെ ബഹുമാനിക്കണം, ഒറ്റ മദ്ഹബ്, അയൽവാസിക്ക് ശല്യം ചെയ്യാൻ പാടില്ല, ആരെയും ശല്യം ചെയ്യാൻ പാടില്ല, ഒറ്റ മദ്ഹബ്, കുടുംബബന്ധം ചേർക്കണം, ഒറ്റ മദ്ഹബ്, ഭാര്യനെ ദ്രോഹിക്കാൻ പാടില്ല, ഒറ്റ മദ്ഹബ്, ഭർത്താവിനെ വഞ്ചിക്കാൻ പാടില്ല, ഒറ്റ മദ്ഹബ്, ആരെയും ആക്രമിക്കാൻ പാടില്ല, ഒറ്റ മദ്ഹബ്. സുബ്ഹാനല്ലാഹ്, അടിസ്ഥാനപരമായ വിഷയത്തിലൊക്കെ ഒറ്റ മദ്ഹബ്. ഒരാളെയും ഗീബത്ത് പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, പണ്ഡിതന്മാരെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയാൻ പാടില്ല, തങ്ങന്മാരെ പാർട്ടി നോക്കി നിന്ദിക്കാൻ പാടില്ല. ഒറ്റ മദ്ഹബ്, അതിലൊന്നും രണ്ട് മദ്ഹബില്ല. വളരെ ചുരുങ്ങിയ ചില വിഷയങ്ങളിൽ രണ്ട് മദ്ഹബുണ്ട്, വളരെ വളരെ ചുരുങ്ങിയതിൽ മൂന്നുണ്ട്, വളരെ 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 ചുരുങ്ങിയതിൽ നാലുണ്ട്. ഇങ്ങനെയാ, അല്ലാതെ എല്ലാ വിഷയത്തിലും നാല് മദ്ഹബ്, നാല് തീരുമാനമല്ല. സുഹൃത്തുക്കളെ, അതിപ്പോ പറയാൻ സമയമില്ല. എന്നാൽ ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിനും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മദ്ഹബും ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ മദ്ഹബും ഒരു വിഷയത്തിൽ രണ്ട് മദ്ഹബ് വന്നു. ഏതാ മദ്ഹബ്, എന്താ വിഷയം എന്നറിയോ? ധാരാളം സ്വത്തുക്കൾ ഇങ്ങനെ വന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വിതരണം ചെയ്യുമ്പോ പറഞ്ഞു, ഞാൻ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നൻ. അതെന്താ എല്ലാവർക്കും ഒരുപോലെ എന്ന് പറഞ്ഞത്? അത് നേരത്തെ ബദറിലൊക്കെ പങ്കെടുത്ത കുറെ മഹാന്മാരുണ്ട്. ബദറിലൊക്കെ പങ്കെടുത്തവർ ഇസ്ലാമിന്റെ ശത്രുക്കളെ അവർ ജീവൻ പണയം വെച്ച് പോരാടിയ മഹാന്മാരാ. ഇപ്പോ ഇന്നലെയും മിന്നാന്നൊക്കെ ഇസ്ലാമിൽ വന്നവരുണ്ട്, പണ്ട് നമ്മളോട് യുദ്ധം ചെയ്തിട്ട് പിന്നെ ഇസ്ലാമിൽ വന്നവരുണ്ട്. ഇവർക്കെല്ലാം ഒരുപോലെയാ ഞാൻ കൊടുക്കുക എന്ന് പറഞ്ഞു സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്. അതിന് മഹാനവറുകളെ ന്യായം എന്താ? മഹാനവറുകൾ പറഞ്ഞു, ആദ്യമേ ഉള്ള സജീവ പ്രവർത്തകന്മാര് അവർക്ക് അള്ളാന്റെ അടുക്കൽ വലിയ പ്രതിഫലം അള്ളാനോട് വാങ്ങണം. ഞാൻ ഇവിടുത്തെ ഭരണാധികാരിയാ, ഇവിടുത്തെ ഭരണാധികാരിയാ, ഞാൻ ഇവിടെ എല്ലാവർക്കും ഒരുപോലെ, എല്ലാവരും എന്റെ ഭരണത്തിന് കീഴിൽ ഒരുപോലെ, എല്ലാവർക്കും ഒരുപോലെ, എല്ലാവർക്കും ഒരുപോലെ കൊടുത്തു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണം ഏറ്റെടുത്തപ്പോ ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞു, സിദ്ദീഖുൽ അക്ബറിന്റെ മദ്ഹബ് അല്ല എന്റെ മദ്ഹബ്. രണ്ട് മദ്ഹബ് എങ്ങനെയാ വന്നതെന്നും നാല് മദ്ഹബ് എങ്ങനെയാ വന്നതെന്ന് ഒരു മോഡലി ചെറുപ്പക്കാർ മനസ്സിലാക്കാനും നല്ലതാ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന് പറഞ്ഞു, എന്റെ മദ്ഹബ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മദ്ഹബ് അല്ല ഈ വിഷയത്തിൽ. എന്റെ മദ്ഹബ് എന്താ? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്ത ബദരീങ്ങളും ബദരീങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവരും ഒരുപോലെ ഞാൻ കാണൂല. അതുകൊണ്ട് ഇപ്പൊ അടുത്ത് വന്നവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കും പഴയ ആളുകൾക്ക്. അങ്ങനെയാണ് എന്റെ അഭിപ്രായം, എന്റെ വീക്ഷണം എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. മാനവറുകൾ കൊടുക്കുന്ന സമയത്ത് ആദ്യമുള്ള ആളുകൾക്ക് കൂടുതൽ കൊടുത്തു, പിന്നുള്ളവർക്ക് കുറച്ച് കുറച്ചിട്ടും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു സംഭവം ഉണ്ടായി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, സയ്യിദ് റളിയല്ലാഹുവിന്റെ മകൻ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുമുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ സ്വന്തം മകന് 3000 കൊടുത്തു. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉസാമക്ക് അതാ 3500 കൊടുത്തു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബാപ്പയോട് ചോദിക്കുന്നു, ബാപ്പാ നിങ്ങൾ സയ്യിദ് റളിയല്ലാഹുവിന്റെ മകൻ ഉസാമക്ക് 3500 നിങ്ങളെ മകനായ എനിക്ക് 3000 തന്നതെന്താണ്? അതേ, അദ്ദേഹം എന്നേക്കാൾ കൂടുതൽ ഒരു യുദ്ധത്തിലും പങ്കെടുത്തിട്ടില്ല, ഒരു പ്രവർത്തനത്തിലും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ എന്നേക്കാൾ അദ്ദേഹത്തിന് ഒരു കൂടുതലും പറയാനില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ കൊടുത്തത് എന്താണ് ബാപ്പാ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മോനെ എല്ലാ പരിഗണനയുടെയും അടിസ്ഥാനം
അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹവും അല്ലാഹുവിന്റെ റസൂലിന്റെ പരിഗണനയുമാണ്. ഞാനങ്ങനെ ചെയ്യാനുള്ള കാരണം നീ അറിയോ? അദ്ദേഹത്തിന്റെ ബാപ്പ സയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ബാപ്പ സയ്ദ് റളിയല്ലാഹു അൻഹു നിന്റെ ബാപ്പ ഉമറിനേക്കാൾ അല്ലാഹുവിന്റെ റസൂലിന് വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാതർതു ഹിബ്ബ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഹിബ്ബി, നിന്റെ ബാപ്പയേക്കാൾ അള്ളാന്റെ റസൂലിന് വലിയ സ്നേഹമുള്ള ആളാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. അള്ളാന്റെ റസൂലിന്റെ പോറ്റുമോനാ. ആ സെയ്ദിന്റെ മകനോട് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് നിന്റെ നിന്നോടുള്ളതിനേക്കാൾ സ്നേഹമാ, അതുകൊണ്ട് തന്നെ എന്റെ മകനോട് എന്റെ മനസ്സിൽ കൂടുതൽ സ്നേഹം സാധാരണയാണ്, പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തെ എന്റെ സ്നേഹത്തെക്കാൾ ഞാൻ പരിഗണിച്ചതാണ് മോനെ. ഇതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ ഞാൻ എന്റെ കുടുംബത്തെക്കാൾ, അവിടുന്ന് പറഞ്ഞില്ലേ വല്ലദി നഫ്സി ബിയദി ലഖറാബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹബ്ബു ഇലയ്യൻ ഇൻ അൻസല മിൻ ഖറാബത്തി, എന്റെ സ്വന്തം കുടുംബത്തോടുള്ള ബന്ധം ചേർക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും താല്പര്യം അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തോടുള്ള ബന്ധവും കടപ്പാടും ചേർക്കലാണ്. ഓ മുഅ്മിനീങ്ങളെ, 2000 വീടുകളുള്ള ഒരു മഹല്ലാണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹ് ഇവിടെ ബറക്കത്ത് നൽകട്ടെ. നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട അത്താഉള്ളാഹ് തങ്ങൾ നേതൃത്വം നൽകുന്നുവെന്ന് നേരത്തെ പറയുന്നത് കേട്ടു. നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കേട്ടോ. നബി കുടുംബത്തിന്റെ നേതൃത്വമുള്ള നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കണം. അത് സ്നേഹിച്ചതിന്റെ പേരിൽ ആരെന്ത് പറഞ്ഞാലും ഒരു വിലയും വെക്കരുത് കേട്ടോ. ഷാഫി ഇമാം തങ്ങളെ പദ്യം കേട്ടില്ല നിങ്ങൾ? ഇങ്കാന റഫദൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യസ്ഹദി സഖലാനി അന്നി റാഫിളി. ഇപ്പോഴത്തെ പുത്തമ്പാദികളെ പേരെല്ലാം നമുക്കറിയാം. പഴയ കാലത്തുള്ള പുത്തമ്പാദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുത്തമ്പാദിയാണ് റാഫിളത്ത്. അതിന്റെ ഫോട്ടോകോപ്പി ഇപ്പോഴുണ്ട്. ഫോട്ടോകോപ്പി എന്ന് പറഞ്ഞാൽ ആ റാഫിളത്തിന്റെ വാദമാണ്. അള്ളാഹു കൈയും കാലുണ്ട്, പക്ഷെ കസേരമേ കുത്തിയിരിക്കുന്നു, അള്ളാഹു തേല രാത്രി ഇറങ്ങി വരുന്നു എന്നൊക്കെ പറയുന്ന വാദം. അതൊക്കെ ഇപ്പോഴത്തെ മുജാഹിദീനും ജമാഅത്തു ഇസ്ലാമിക്കൊക്കെ ഉണ്ടല്ലോ. അതാണ് ഫോട്ടോകോപ്പി എന്ന് പറഞ്ഞത്. അതുപോലെ മാസം കണ്ടാൽ എടുത്തുകൂടാ, കണക്കൂട്ടി വെക്കണം. അതൊക്കെ റാഫിളത്തിന്റെ വാദമാണ്. ആ റാഫിളത്തിന്റെ വാദത്തിൽപ്പെട്ട ഒരു വാദമാണ് ഉറൂസ് കഴിക്കാൻ പാടില്ല, നബിദിനം കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ ഒന്നും പറ്റൂല. അതെന്താ കാരണം? അതിനവർ പറഞ്ഞ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായി റിപ്പോർട്ടില്ലാത്ത ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല. ആ വകയിൽ അവരെന്ത് ചെയ്യുന്നു അറിയോ? സിദ്ദീഖ് റളിയല്ലാഹുവിനെ ബാച്ച് ചെയ്യുന്നു. അതിനെന്താ കാരണം പറഞ്ഞ? അവര് പരിശുദ്ധ ഖുർആൻ 30 ആദ്യം മുതൽ അവസാനം വരെ 2 ഒന്നിച്ചെഴുതിയേക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ നേതൃത്വം കൊടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അള്ളാഹുവിന്റെ റസൂൽ ചെയ്യാത്ത പുതിയ കാര്യം ചെയ്തതിനാൽ അബൂബക്കർ സിദ്ദീഖ് വേച്ചുപോയി. അതിനെ പിന്തുണച്ചാൽ ഉമർ ഇബ്നു ഖത്താബും വേച്ചുപോയി. അതിനെ പിന്തുണച്ച എല്ലാ സഹാബികളും വേച്ചുപോയി എന്ന് തന്നെ. അതാ റാഫിളത്ത്. ഇനി അതിന്റെ ഗുണം പറയണോ? അതിന്റെ ഗുണം ഇനി പറയണോ? ആ റാഫിളത്ത്. സുഹൃത്തുക്കളെ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ പറഞ്ഞതാണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങളും അംഗീകരിച്ചതാണ്, സർവ സഹാബത്തും അംഗീകരിച്ചതാണ്, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ആദ്യം മുതൽ അവസാനം വരെ എഴുതി വെച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ അതാ പറഞ്ഞില്ലേ, ഇന്ന ഹാദാ ലവല്ലാഹി ഖൈർ. ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണ്ട, അത് ഖൈറാണോ എന്ന് നോക്കിയാൽ മതി. ഇത് വല്ലാഹി ഖൈറായ കാര്യമാണ്. ഖൈറായ കാര്യം നബി തങ്ങൾ ചെയ്തതാ, ഈ റിപ്പോർട്ട് ആവശ്യമില്ല. നിങ്ങൾ കണ്ടില്ലേ ഈ ഉറൂസ് പരിപാടിയിൽ നടക്കുന്നത് ഇൽമു പറയാനാണ്, അള്ളാന്റെ ദീന് നിലനിർത്താൻ വേണ്ടിയുള്ള കലക്ഷൻ നടത്തലാണ്, അള്ളാന്റെ ദീനിന് വേണ്ടി ദീനിന്റെ ഇൽമു പറയലാണ്. അതുപോലെ ഫാത്തിഹ ഓതലാണ്, യാസീൻ ഓതലാണ്, ദുആ ചെയ്യലാണ്, ഭക്ഷണം ദാനം ചെയ്യലാണ്. ഇതിൽ ഖൈറല്ലാത്ത കാര്യം ഏതാ ഉള്ളത്? ഒക്കെ ഖൈറായ കാര്യങ്ങളല്ലേ. ഖൈറായ കാര്യം ഇതേ മോഡലായിട്ട് ചെയ്തു എന്ന് വരേണ്ട ആവശ്യമില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലത്തിലൊരിക്കൽ സുഹദാക്കളെ ഖബർ സിയാറത്ത് ചെയ്തുവെന്ന് റിപ്പോർട്ടുണ്ട്. അതുകൊണ്ട് കൊല്ലത്തിലൊരിക്കൽ, ആണ്ടിലൊരിക്കൽ തന്നെ, പിന്നെ വേണമെങ്കിൽ രണ്ട് കൊല്ലത്തിലോ മൂന്ന് കൊല്ലത്തിലോ അഞ്ച് കൊല്ലത്തിലോ, അങ്ങനെ കൊല്ലം നിശ്ചയിച്ചും സമയം നിശ്ചയിച്ചും തന്നെ സിയാറത്തും ബറക്കത്തുമൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ. പക്ഷേ ഞാൻ പറയട്ടെ, അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെയും ഖൈറായ കാര്യം നമുക്ക് ചെയ്യാം. അത് ബുഖാരിയിലെ ഹദീസാണ്, ഉമർ ഇബ്നു ഖത്താബിന്റെ പ്രഖ്യാപനമാണ്, എല്ലാ സഹാബത്തും അംഗീകരിച്ചതാണ്. അത് പാടില്ലെന്ന് വാദിക്കുന്ന പുത്തൻവാദികൾ റാഫിളത്തിനെ പിന്തുടർന്നവരാണ്. ആ റാഫിളത്ത് എന്ന് പറയുന്ന കക്ഷികൾ വളരെ പിഴച്ച കക്ഷികളാണ്. പക്ഷെ ഷാഫി ഇമാം റളിയല്ലാഹു പറ്റി ചിലർ പറഞ്ഞു അയാൾ റാഫിലിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സുന്നത്തിയമാനത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഷാഫി ഇമാമിനെ പറ്റി അയാൾ റാഫിലിയാണ് എന്ന് പറഞ്ഞൊരു കൂട്ടർ. എന്താ കാരണമെന്നറിയോ? റാഫിലത്ത് കപട സ്നേഹം പ്രകടിപ്പിക്കും. ആരോട്? അഹ്ലു ബൈത്തിനോട്, കുടുംബം, അള്ളാഹു റസൂലിന്റെ കുടുംബത്തോട്. മനസ്സിന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ടില്ല, കപട സ്നേഹം. ആ കപട സ്നേഹം പ്രകടിപ്പിക്കുന്നപ്പോ നമ്മൾ റാഫിലത്ത് സ്നേഹിക്കു വെച്ചിട്ട് നമുക്ക് സ്നേഹിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അള്ളാഹു റസൂലിന്റെ കുടുംബത്തെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബം. നിങ്ങളല്ലേ ഷിയാക്കളെ സ്നേഹം? ഷിയാക്കള് അഹ്ലു ബൈത്തിനെ വല്ലാതെ സ്നേഹിക്കുന്നവർ. എന്ത് സ്നേഹം? അലി ബിൻ അബി താലിബിനെ തന്നെ നിസ്സാരപ്പെടുത്തി എലിയുന്നത്. അതിപ്പോ പറയാൻ സമയമില്ല. ഷിയാക്കളെ വാദം ഇങ്ങനെ ആലോചിച്ചാൽ ചിരി വരും. ബഹുനാട്ട് മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദിന് ഓർമ്മയാണ്, അള്ളാഹു തആല അവിടുത്തെ കബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉസ്താദ് ഇങ്ങനെ പറയായിരുന്നു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഷിയാക്കളെ വാദം. എന്താ അവരെ വാദവും? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ആരായിരുന്നു ഭരിക്കേണ്ടതെന്നുള്ളതിന് ഇപ്പം തർക്കിക്കുകയാണ്. അടുത്ത കൊല്ലാരാ ഭരിക്കേണ്ടതെന്നല്ല തർക്കോ, 1400 കൊല്ലം മുമ്പ് ആരായിരുന്നു ഭരിക്കേണ്ടതെന്നുള്ളതിന് ഇപ്പൊ തർക്കിക്കുക. മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കലല്ല, വേറെ എന്തുദ്ദേശം അതിനുള്ളത്? ഷിയാക്കളെ വാദം, ഒരു കാര്യമില്ലാത്ത വാദം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ ഷിയാക്കൾ നബി കുടുംബത്തെ സ്നേഹം പ്രകടിപ്പിക്കും. കാപട്യത്തിന്റെ സ്നേഹമാണ്, ശരിയായ സ്നേഹമല്ലത്. അതേസമയത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ സ്നേഹം, അത് അടിസ്ഥാനപരമായ സ്നേഹമാണ്, ആത്മാർത്ഥമായ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ, പാർട്ടി നോക്കാതെ, അതേ ഗ്രൂപ്പ് നോക്കാതെ, സർവതങ്ങന്മാരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അത് സുന്നത്ത് ജമാഅത്ത് ശരിയായ സുന്നിയാണെങ്കിൽ അങ്ങനെയാ. അതേസമയത്ത് സുന്നത്ത് ജമാഅത്ത് കാപ്പട്യുണ്ടാവുമ്പോഴും ഇപ്പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ഉണ്ടാവും, അതും കാപ്പട്യമാണ്. അതേസമയത്ത് ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ ഒരു സയ്യിദിനെ നിന്ദിക്കൂല, ഒരാലിമിനെ നിന്ദിക്കൂല. അപ്പൊ ഷാഫി ഇമാം തങ്ങൾ നബി കുടുംബത്തെ വല്ലാതെ സ്നേഹിച്ചപ്പോ ചിലർ പറഞ്ഞു ഇമാം ഷാഫി റാഫിലിയാണ്, പുത്തൻവാദിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നെഞ്ഞു കോട പാടിയതാ ഷാഫി ഇമാം, ഇങ്കാന റഫ്ലാൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യസിഹദി സഖലാനി അന്നി റാഫിലി. അല്ലാന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നത് അത് റാഫിലത്തിന്റെ ആശയമാണെന്നാ പറയുന്നതെങ്കിൽ ഞാൻ റാഫിലിയാണെന്ന് വിളിച്ചോളൂ ജനങ്ങളെ. നിങ്ങളൊക്കെ വിശ്വസിച്ചോ ഞാൻ റാഫിലിയാണെന്ന്? നിങ്ങളിവിടെ എന്ത് വിശ്വസിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. കൊടുക്കുന്നവൻ അല്ല മാത്രമേ ഉള്ളൂ, തടയുന്നവൻ അല്ല മാത്രമേ ഉള്ളൂ. അല്ലോ ഇന്നക ലാ തഖ്ദിറു അൻ തുർളി അന്നാസ കുല്ലഹും ഫാസ്ലിഹ് മാ ബൈനക വബൈന അല്ലാഹി സുമ്മ ലാ തുബാലി ബിന്നാസ്. ഷാഫി ഇമാമിന്റെ വാചകമാണ്, ഓ മോനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ എന്നെ കൊണ്ട്
കഴിയൂല. നീ നിന്റെയും അള്ളാഹുവിന്റെയും ഇടയ്ക്കുള്ള വിഷയം നന്നാക്കി വെച്ചോ. സുമ്മലാ തുബാലി ബിന്നാസ്, പിന്നെ ജനങ്ങൾ മുഴുവനും നിന്നെ പൊക്കി പൊക്കി എത്ര വലിയ പീറ്റത്തെങ്ങിന്റെ മുകൾ ഉയർത്തിയാലും ഞാനൊരു വലിയവനാണെന്ന് തോന്നൽ വേണ്ട. എല്ലാവരും കുറ്റം പറഞ്ഞ് നിന്നെ കുടികുഴിയിലേക്ക് താഴ്ത്തിയാലും നിനക്കൊരു ചുക്കും വരാനുമില്ല. വൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, ഖൈറും ശർറും കൊടുക്കുന്നവൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. ആ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് നിന്റെ എല്ലാ രഹസ്യവും പരസ്യവും നീ നന്നാക്കി വെച്ചോ മോനെ. അവന്റെ മലക്കുകൾ റിക്കാർഡാക്കാനുണ്ട്, അവൻ നിന്റെ രഹസ്യവും പരസ്യവും നന്നായി അറിയുന്നുണ്ട്. അവന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടതുണ്ട്, അവന്റെ മുമ്പിൽ വിചാരണയുണ്ട്. ആ രാജാവിനെ ഭയപ്പെട്ട് നല്ല നിലയ്ക്ക് ജീവിച്ച് മരിച്ചോ മോനെ. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഉപദേശം നിങ്ങളെ മുന്നിൽ പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ്, ഞങ്ങളെ സ്ഥാപനങ്ങൾ നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, ഓ ഉമ്മമാരെ, കാരണവന്മാരെ, ചെറുപ്പക്കാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ പേരിലാകണം എല്ലാ സ്നേഹങ്ങളും. ആ നബിതങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ വിഷയങ്ങളെയും സ്നേഹിക്കണം. ആ നബിതങ്ങളെ നാടായ മദീനയെ സ്നേഹിക്കണം. മദീന ശരീഫിന് മക്ക ശരീഫിന്റെ ഇരട്ടി ബറക്കത്ത, ഇരട്ടി ബറക്കത്ത. അത് ബുഖാരിയിലെയും മുസ്ലിമിലെയും ഹദീസ. اللهم اجعل بالمدينه نفيما بمكه من البركه. നബിതങ്ങളെ ദുആയാണ്, മക്കയിലുള്ളതിന്റെ ഡബിൾ ബറക്കത്ത് നീ മദീനയിൽ കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ ദുആയാണ്, اللهم حبب الينا المدينه كحبنا مكه او اشد وصحيحا. ഞങ്ങളെ മനസ്സിൽ മക്ക ശരീഫിനേക്കാൾ മദീനയോട് സ്നേഹം തരണേ അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, ഇവിടെയാ സുന്നികളും സുന്നികളല്ലാത്തവരും വേർതിരിയുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾക്ക് മദീനയോട് വല്ലാത്ത താല്പര്യമാ, അതേ മദീനയിൽ പോകാൻ വല്ലാത്ത ഇസ്ഖാ. അതേ സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ചില മക്കയെ പോയിട്ട് മദീനത്ത് പോകാതെ തിരിച്ചിങ്ങ് പോരുകയാ. അല്ലാന്റെ റസൂലിന്റെ ദുആ കണ്ടോ, അത് പേരോട് വെറുതെ പറഞ്ഞതല്ല, ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീന, ഞങ്ങൾക്ക് മദീന പ്രിയങ്കരമാക്കണേ അല്ലാ. കഹുബിന മക്ക, മക്കയെ ഞങ്ങൾ സ്നേഹിക്കും പോലെ. ഔ അശദ്ദ, മക്കയേക്കാൾ ഞങ്ങൾക്ക് മദീന പ്രിയങ്കരമാക്കണേ അല്ലാ. വസഹ്ഹിഹ, മദീന ആരോഗ്യപൂർണമാക്കണേ അല്ലാ. അതുകൊണ്ടല്ലേ ഉദ്യാപുരത്തുള്ള മോമിനീങ്ങൾ ഹജ്ജിന് പോകുന്നു, അവർക്കതാ മംഗലാപുരത്ത് ധാരാളം കാരക്ക കിട്ടും, അല്ല വേണ്ട മക്കയിലും ധാരാളം കാരക്ക കിട്ടും. പക്ഷേ അവർ കാരക്ക വാങ്ങുന്നത് മദീന, മദീനയിലെ കാരക്കക്ക് പ്രത്യേകം പറക്കത്ത് കൊണ്ട് ദുആയുണ്ട്. മദീനയുടെ പവർ എന്താണ്? നബിതങ്ങൾ അവിടെ കിടക്കുന്നു എന്ന് തന്നെയാ പവർ. ഉദ്യാപുരത്തിനും ചില പവറുണ്ട്, ആ പവർ ഇവിടെ മഹാന്മാര് കിടക്കുന്നു എന്ന പവറാണ് കേട്ടോ. അത് നിഷേധിക്കുന്നവൻ അവൻ അതാ മഹാന്മാരെ മനസ്സിലാക്കിയവരല്ല. മഹാന്മാരെ മനസ്സിലാക്കാത്തവന് ഒന്നും മനസ്സിലാക്കാൻ കഴിയൂല. ഇവിടെ ദീൻ പ്രചരിച്ചത് വാളുകൊണ്ടല്ല, തീവ്രവാദം കൊണ്ടല്ല, ഭീകരവാദം കൊണ്ടല്ല, ബോംബ് നിർമ്മിച്ചിട്ടല്ല, പാർട്ടിയുടെ ഉഷാറ് കൊണ്ടല്ല, അതേ പ്രകടനത്തിന്റെ ജോറുകൊണ്ടല്ല. ദീന് പ്രചരിച്ചത് മുഅ്ജിസത്ത് മുഖേനയാണ്, കറാമത്ത് മുഖേനയാണ്, സ്വാലിഹീങ്ങൾ മുഖേനയാണ്. അത് നമ്മൾ ഓർത്തേ പറ്റൂ, അംഗീകരിച്ചേ പറ്റൂ. എവിടം മുതൽ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽക്ക്, അതാ ഇന്ന് വരെ ദീനിന്റെ പ്രചരണം കറാമത്തിലൂടെയാണ്, ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നതിലൂടെയാണ്, അല്ലാഹു തആല തരുന്ന ബറക്കത്തിലൂടെയാണ്. ഞാനിവിടെ സ്റ്റേജിൽ വന്നപ്പോ ഒരാൾ വന്നൊരു കവർ തന്നു, പലരും കവർ തന്നിട്ടുണ്ട്. സിറാജുൽ ഹുദയിലേക്കുള്ള നേർച്ചകളാ തന്നത്. അതിലൊരു കവർ തന്ന ആള് അദ്ദേഹം കവർ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് യൂസുഫ് എന്നാണ് പി എ യൂസുഫ്, ദുആ ചെയ്യണം. ഈ പണം തന്ന ആൾ എന്നോട് പറഞ്ഞു, ഈ പണം തന്ന വ്യക്തിയുടെ കുട്ടിയുടെ
തൊണ്ടയിൽ കോയൻസ് കുടുങ്ങിപ്പോയി, കോയൻ കുടുങ്ങിപ്പോയി, നാണയം കുടുങ്ങിപ്പോയി. ഡോക്ടർമാര് പ്രശ്നം പറഞ്ഞപ്പോ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്തു, രക്ഷപ്പെട്ടു. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, നേരത്തെ ഇവിടെ മുള്ളൂർക്കര പറഞ്ഞില്ലേ, അതേ കുറ്റ്യാടിയിൽ ചെന്നപ്പോ സ്റ്റേജ് വലിച്ചെറിഞ്ഞുപോയി എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരൊറ്റ സ്റ്റേജും വലിച്ചെറിയൂല കേട്ടോ. എന്തേ കാരണം? അവിടെയുള്ള ജനങ്ങൾക്ക് അതാ സിറാജുൽ ഹുദയോട് വലിയ ബഹുമാനം വന്നു. വെറുതെ കിട്ടിയതല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം 50 കൊല്ലത്തോളം കുറ്റ്യാടിയിൽ ഉണ്ടായിരുന്നില്ല, അറബിയിലുള്ള ഖുതുബ 11 മഹല്ലിലുണ്ടായിരുന്നില്ല, 20 റക്അത്ത് തറാവീഹ് 11 മഹല്ലിലുണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു മദ്ഹോ ബുറുദ ബൈത്തോ മൗലിദോ ഒരൊറ്റ വീട്ടിലോ സദസ്സിലോ ഉണ്ടായിരുന്നില്ല. ഞാൻ 1980 കാലത്ത് ഏകദേശം ഒരു 35 കൊല്ലം മുമ്പ് കുറ്റ്യാടിയിൽ ആദ്യമായി പ്രസംഗിക്കാൻ പോയത് തന്നെ ഒരു വീട്ടിൽ ഒരു മൗലിദോതിപ്പോയി ഒരു സാധു മനുഷ്യൻ, അദ്ദേഹം കാഫറാണെന്ന് പറഞ്ഞ് മുജാഹിദുകളും ജമാഅത്തുകാരും പ്രസംഗിച്ചപ്പോ സങ്കടം തോന്നിപ്പോയി. അങ്ങനെ അതിനെക്കുറിച്ച് പ്രസംഗിക്കാൻ ഒരു ചെറിയ മുത്തഹല്ലിമായിരുന്ന എന്നെ പുല്ലൂക്കര ജമാഅത്ത് വള്ളിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ അന്ന് പ്രസംഗിച്ചു, 2 ദിവസം പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞ് അങ്ങനെയാണ് ഞാൻ കുറ്റ്യാടി പരിചയപ്പെടുന്നത്. അതിലൂടെയാണ് അൽഹംദുലില്ലാ ഇപ്പം 30 ഓളം മദ്രസയും 80 ഓളം പള്ളിയും അതുപോലെ തന്നെ ശരീഅത്ത് കോളേജും ദേവാ കോളേജും കിഫിലുൽ ഖുർആൻ കോളേജുകളും ഒക്കെ അല്ലാഹു തആല തന്നു. 12,000 കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നുണ്ട്. മുഴുവൻ ഒരു മൗലിദിന്റെ ബർക്കത്ത, ഒരു മൗലിദി ഒരു സാധു മനുഷ്യൻ മൗലിദി ചേച്ചിന്റെ ബർക്കത്ത. സുഹൃത്തുക്കളെ, അതിലിപ്പൊ ഞാൻ കടക്കുന്നില്ല. അല്ലാഹു എത്രയെത്രയാ തന്നത്. പാനൂരിലുണ്ടൊരു മൊയ്തു ഹാജി, അദ്ദേഹത്തിന്റെ മകള് ഹെയർ പിൻ ഇങ്ങനെ കടിച്ചു പിടിച്ച് മുടി ചൊകിക്കൊണ്ടിരിക്കുമ്പോ ഹെയർ പിന്ന് വിഴുങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, ചെറുകുടലിലെത്തിപ്പോയി. ഡോക്ടർമാര് പ്രശ്നം പറഞ്ഞു, നേർച്ച ചെയ്തു. അൽഹംദുലില്ലാ ആ ഹെയർ പിന്ന് കേറി കേറി വന്ന് വായിലൂടെ അങ്ങ് പുറത്തുപോയി. ഇന്നും മൊയ്തു ഹാജി ജീവിച്ചിരിപ്പുണ്ട്. മൊയ്തു ഹാജിയെ പരിചയപ്പെടുത്തിയ അലിഹാജിയും മൊയ്തു ഹാജിയും മക്കയിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. ടെലിഫോൺ നമ്പർ എന്റെ ടെലിഫോണിൽ ഇപ്പോഴുമുണ്ട്. അലിഹാജിയുടെ ബാപ്പയ്യ എടുത്ത് മരിച്ചുപോയി, അല്ല കബർ സന്തോഷത്തിലാകട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ അവിടെ ചെല്ലുമ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ ട്രസ്റ്റ് മെമ്പറായിരുന്ന മൂസഹാജി മരിക്കുന്ന സമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയുടെ പ്രസിഡന്റാണ് കേട്ടോ. അല്ലാഹു തആല തന്നെ ധാരാളം അത്ഭുതങ്ങൾ തന്നു, ബറക്കത്ത് തന്നു. സുന്നത്ത് ജമാഅത്തിലേക്ക് ജനങ്ങൾ ഒഴുകി വന്നു. അത് ഏറ്റവും വലുതാണ്. നമ്മുടെ നാടുകളിൽ മുഴുവനും ഈമാനെ നിലനിർത്തിയത്, ഈമാൻ ലോകത്തുണ്ടാക്കിയത് അത് മുഅ്ജിസത്തുകളാണ്, അമ്പിയാക്കളെ മുഅ്ജിസത്തുകളാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്താണ്, ഔലിയാക്കളെ കറാമത്താണ്, പണ്ഡിതന്മാരെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്, സാലിഹീങ്ങളെ ബറക്കത്താണ്. സംശയം വേണ്ട. ഞാൻ നിങ്ങളോട് പറയട്ടെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചെറിയ സംഭവം പറഞ്ഞിട്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനായ ഖാളി ഇയാദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ചീ കിതാബ് സിഫയിൽ എടുത്തു ധരിച്ച ഒരു വലിയ സംഭവം നിങ്ങൾക്ക് കാണാം. ചെറിയ സമയം കൊണ്ട് പറഞ്ഞങ്ങ് തീർക്കാം. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ റളിയല്ലാഹു അൻഹു അതുപോലുള്ള മഹാന്മാരിൽ നിന്ന് ബഹുമാനപ്പെട്ട ഖാളി ഇയാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഞങ്ങളിങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സഹാബികൾ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരു ഗ്രാമീണനായ മനുഷ്യൻ വരുന്നു. ഈ ചരിത്രം ബർക്കത്തിനു വേണ്ടി നമുക്ക് പറഞ്ഞ് ദുആ ചെയ്യണം. എല്ലാവരും ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മൂമിനീങ്ങളൊക്കെ സദസ്സിലേക്ക് വരണം. പ്രായമുള്ളവർ, കാലിന് മുട്ടിന് വേദനയുള്ളവരൊന്നും നിൽക്കണ്ട, തങ്ങന്മാരൊന്നും നിന്ന് ബുദ്ധിമുട്ടണ്ട. ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം. എല്ലാവരും സദസ്സിന്റെ അടുത്തേക്ക് സദസ്സിലേക്ക് വരണം. നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. അള്ളാഹുവെ ഞങ്ങളെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസാക്കണം. റഹ്മാനെ, ഇങ്ങോട്ട് എടുക്കണ്ട, ഇങ്ങോട്ടല്ല, ഞാൻ ദൂരമുള്ളവരോടാണ് വിളിച്ചത്. ഇങ്ങോട്ടധികം എടുക്കണ്ട, ഇങ്ങോട്ട് എടുത്താൽ ധൂള് പാറും, പൊടി പാറും. എനിക്ക് വല്ലാത്ത അലർജിയുടെ അസുഖമാണ്, ധൂള് പറയാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടുത്തെ സംഘാടകർ വലിയൊരു നിയമത്ത് വലിയൊരു സുഖം ചെയ്ത് ഇവിടെ ഇങ്ങനെ താർപ്പറ്റി വിരിച്ചിട്ടുണ്ട്. അള്ളാഹുത്തിൽ എല്ലാവർക്കും ബർക്കത്തിയട്ടെ, സംഘാടകർക്ക് പ്രത്യേകം ബർക്കത്തിയട്ടെ. അത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. വേറെ ഈ സംഘാടകരുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറയാം. മുന്നിൽ എപ്പോഴും എന്തെങ്കിലും പിരിച്ചേക്കണം. കാരണം ഈ വയതേറുന്ന മൂലാർക്ക് പിറ്റേന്നും വയതേറണ്ടേ? നമുക്ക് ചിലപ്പോൾ ഈ വയതും കഴിഞ്ഞ് പോയിട്ട് കിടന്നുറങ്ങിയാൽ മതിയാവും. ഒരു ദിവസം തന്നെ കുറെ വയതേറണ്ടേ? അപ്പോ അലർജി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായി പോകും. അപ്പൊ സുഹൃത്തുക്കളെ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ ഗ്രാമീണനായ ഒരു അറബിയാണ്. അദ്ദേഹം അതാ ഒരു ഉടുമ്പിനെയും പിടിച്ചാ വരുന്നത്. ഉടുമ്പ് തന്നെ മനസ്സിലാവില്ല ഇവിടെ. ഉടുമ്പ് 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 എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ജീവിയാ. ചിലപ്പോ 600-700 കൊല്ലമൊക്കെ ജീവിക്കും അത്. ഭാലി ആയുസ് ഉണ്ടാകുന്ന ജീവിയാ. കടിച്ചാ വിടൂല, കടിച്ചാ വിടൂല, അങ്ങനത്തെ ജീവിയാ. നമ്മൾ ഉടുമ്പിന്റെ അതേ സ്വഭാവം വേണം. സുന്നത്തിയെ മാറ്റി മുറുകെ പിടിക്കുന്ന കാര്യത്തിൽ കൊന്നാ വിടരുത്. അതാ അള്ളാഹിന്റെ റസൂൽ തമസക്കൂ എന്ന് പറഞ്ഞു. നിങ്ങൾ മുറുക്കി പിടിച്ചോളി. അള്ളു അലൈഹ പിന്നെ വാജി അണപ്പല്ലുണ്ട് കടിച്ചു പിടിച്ചോളി എന്ന് പറഞ്ഞു. നമ്മൾ സുന്നത്തിയെ മാറ്റി വിടാൻ പാടില്ല. സഹോദരന്മാരെ, ഈ അറാബി ഒരു ഉടുമ്പിനെയും പിടിച്ചാ വരുന്നത്. അപ്പൊ ഇയാളിങ്ങനെ വന്നപ്പോ നബി തങ്ങളെ സഹസിലെത്തിയപ്പോ ഇയാൾ വെച്ച് മന്നാദാ, ഇതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാ ചോദിക്കുന്നത്. അപ്പൊ ആരോ പറഞ്ഞ് നബിയുള്ളാ, അള്ളാന്റെ നബിയാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, ലാത്തരയും ഉസനി, അത് അവരുടെ ദൈവ, എന്റെ ദൈവത്തെ തന്നെയാണ് സത്യം. ലാ ആമന്തുബിക്ക, ഓ മുഹമ്മദെ, ഞാൻ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കൂലാതെ, അല്ലെങ്കിൽ ഈ ഉടുമ്പ് വിശ്വസിക്കണം, എന്നാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന്. സുബ്ഹാനല്ലാഹ്. ഖത്തറിലുണ്ട് ഒരു പ്രവർത്തകൻ, പാനൂരിനടുത്താണ് അയാൾ. എന്നോട് ഒരു ദിവസം വിളിച്ച് പറഞ്ഞ്, ഞാനുണ്ട് ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ നേർച്ചയെ കുറിച്ച് സിറാജുലേക്ക്. നേർച്ച പാലം കിട്ടിയാൽ അയാൾ സുന്നിയാവും എന്ന്. അലഹമില്ല, നേർച്ച പാൽ കിട്ടിയ ആൾ സുന്നിയായി. അതുപോലെ എത്രയോ അനുഭവങ്ങൾ. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ വിശ്വസിക്കൂല, വിശ്വസിക്കണമെങ്കിൽ ഔയൂമിനബിക്ക ഹാദല്ലബ്ബു, ഈ ഉടുമ്പ് വിശ്വസിക്കണം, എന്നാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന്. അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരൊറ്റ വിളി, യാ അല്ലബ്ബു, ഉടുമ്പേ. നബി തങ്ങളങ്ങ് വിളിച്ചപ്പോ ഉടുമ്പിന്റെ മറുപടി, ലബ്ബൈക വസഅദൈക യാ സൈനമം വാഫൽ ഖിയാമാ. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേൾവിയും കാഴ്ചയും സാധാരണയല്ല. സാധാരണ മനുഷ്യന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണാൻ കഴിയോ? ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയോ? നമ്മളെ ബാദിന്റെ സസിൽ എത്ര മലക്കുകളുണ്ട് നമ്മൾ കാണുന്നുണ്ടോ? സുഹൃത്തുക്കളെ, അമ്പിയാക്കളെ കേൾവിയും കാഴ്ചയും സാധാരണയല്ല. അമ്പിയാക്കൾ സാധാരണക്കാരനാണെന്ന് പറയുന്നവൻ മുസ്ലിമുമല്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിന്റെ ബറക്കത്ത് കണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ പങ്കെടുക്കുമ്പോ സഹാബികളും ഉടുമ്പിന്റെ സംസാരം കേൾക്കുകയാണ്, സദസ്സിലുള്ളവരും കേൾക്കുകയാണ്. ആ ഉടുമ്പിനെ കൊണ്ടുവന്ന അറാബിയും കേൾക്കുകയാണ്. അയാളിപ്പം മുസ്ലിമായിട്ടില്ല, അദ്ദേഹം ഉടുമ്പിന്റെ സംസാരം കേൾക്കുകയാണ്. ലബ്ബൈക വസഅദൈക യാ സൈനമം വഫൽ ഖിയാമാ, ഖിയാമനാളിനോടടുത്ത് വന്നിട്ടുള്ളവരും ഖിയാമനാളിൽ എല്ലാവരെയും രക്ഷപ്പെടുത്തുന്നവരുമായവരിൽ ഏറ്റവും അഴകായ നബിയേ. അള്ളാഹന്റെ റസൂലിനെ വിളിക്കുകയാണ് ഉടുമ്പിങ്ങോട്ട്. അത് സഹായത്തിന് വേണ്ടിയുള്ള വിളിയാണ്. നബി തങ്ങൾ ചോദിക്കുന്നത്, മന്തബുദു, നീ ആരെ ആരാധിക്കുന്നത്? അപ്പൊ ഉടുമ്പ് സ്ഫുടമായ ഭാഷയിൽ അങ്ങ് പറയണം, അല്ലദി ഫിസ്സമായി അർശുഹു وفي الارض سلطانه وفي البحر سبيله وفي الجنة رحمته وفي النار عقابه ഞാൻ ആരാധിക്കുന്നത് ആകാശത്തിൽ അർശുള്ളവനാണ്, ഭൂമിയിൽ അധികാരമുള്ളവനാണ്, കടലിൽ യാത്രയ്ക്ക് വഴിയൊരുക്കിയവനാണ്, സ്വർഗത്തിൽ റഹ്മത്ത് ചെയ്യുന്നവനാണ്. ഓ മുതലാളിമാരെ, ഓ പണ്ഡിതന്മാരെ, ഓ സാധാരണക്കാരെ, ഓ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഓ ഉമ്മമാരെ, കാരണവന്മാരെ, നിങ്ങളാരോടും വയത് പറയാൻ എനിക്കർഹതയില്ല. എന്റെ വയത് എന്നോടാണ് കേട്ടോ. ഇമാം ബുസരി തങ്ങള് സ്വന്തം ശരീരത്തോട് വയത് പറഞ്ഞില്ലേ, അസ്തഗ്ഫിറുല്ലാഹി ഖൗലിം ബിലഅമലി ലഖദ് നസബ്തു ബിഹി നസ്ലൻ ലിദിഖു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചില്ലേ?
സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് സംസാരിച്ചില്ലേ. ഇന്നീത്തഹം തോനസി ഹസൈബി ഫിയദലി ഫിയദലി വസൈബു അബദു ഫി നുസ്ഹിൻ അനിത്തുഹമി ഫഇന്ന അമ്മറത്തി ബിസൂയി മത്തലത്തി മിഞ്ചഹിലി ഹാബിനദീരി ശൈബി വൽഹറമി മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാലഹ ബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഞാനൊരു 1980 കാലത്ത് കുറ്റ്യാടിയിൽ പോയി പ്രസംഗിച്ച വിവരം പറഞ്ഞു. അന്നെനിക്ക് ശരിക്ക് താടി മുളച്ചിട്ടില്ല കേട്ടോ. എന്നാൽ അതിനുശേഷം പല സ്ഥലത്തും ഞാൻ പല പ്രസംഗവും 35 കൊല്ലത്തിനിടയിൽ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും എനിക്കിങ്ങനെ നരച്ചിട്ടില്ല കേട്ടോ. എന്റെ ഓ കാരണവന്മാരേ, നല്ല വാഴക്കൃഷി നടക്കുന്ന ഒരു തോട്ടത്തിൽ കയറിയിട്ട് അതാ ചില വാഴയുടെ മേലെയുള്ള കൊലകളിന്റെ മേലെ പച്ചയായ പച്ചക്കായകൾ അതിന്റെ തോലിന്റെ കളറ് മഞ്ഞയായി മാറിയത് കണ്ടാൽ ആ കൊല ഇനി കൂടുതൽ കാലം ഇവിടെ നിൽക്കൂല എന്നുള്ളതിന് തെളിവല്ലയോ. ഈ പാവപ്പെട്ട എന്റെ താടിയിലും തലയിലുമൊക്കെ നരകയറിയില്ലയോ. കൂടുതൽ കാലം ഇവിടെ ഇല്ല എന്നതിന്റെ സിഗ്നൽ അല്ലയോ. സിഗ്നൽ കണ്ട ഇബാബു ശരീരങ്ങൾ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചത് എന്തിനാ? അത് അള്ളാഹുവിന്റെ ഔലിയാക്കളായ പണ്ഡിതന്മാരെ സ്വഭാവമാണ്. അവര് വേറെ ഒരാളെ ആക്ഷേപിക്കൂല, വേറൊരുത്തരെ കുറ്റം പറയൂല. അവര് സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പാഠം നൽകും, മറ്റുള്ളവർക്ക് പഠനം നൽകും. മറ്റൊരാളെ ആക്ഷേപിക്കുന്ന പണ്ഡിതൻ ഉഹറവിയായ പണ്ഡിതനല്ല. ഖീബത്ത് പറയുന്ന പണ്ഡിതന്മാര് ഉഹറവിയായ പണ്ഡിതന്മാരല്ല. പാലായ ഇമാം ബൂസിരി സ്വന്തം ശരീരത്തെ ക്ഷേപിക്കുകയാണ്. എന്റെ മുഅ്മിനീങ്ങളെ, ഇവിടെ നമുക്കല്ല ഒരുപാട് റഹ്മത്ത് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അല്ലാഹു തആല ഫിർഔനിനും പല അധികാരവും കൊടുത്തിട്ടില്ലേ? നംറൂദിന് ലോകമൊട്ടാകെ അടക്കി ഭരിക്കാൻ അധികാരം കൊടുത്തിട്ടില്ലേ? അമേരിക്കയുടെ പ്രസിഡന്റാക്കി തഹജ്ജുദ് നിസ്കരിക്കുന്ന തഖ്വയുള്ള മുത്തഖിയെ അല്ലല്ലോ. ഇവിടുത്തെ അധികാരത്തിന് വിലയില്ല, ഇവിടുത്തെ പണത്തിന് വിലയില്ല. അല്ലാഹു തആല ഒരിക്കലും തീരാത്ത റഹ്മത്ത് നൽകുന്നൊരു ഭവനമുണ്ട്, അതാണ് സ്വർഗം കേട്ടോ. ആ സ്വർഗത്തിൽ സാധുക്കളായ ഞങ്ങളെ മുഴുവനും റബ്ബേ, ഇപ്പാതിരാ സമയത്തും ഇവിടെ ഒരുമിച്ചുകൂടിയ ഈ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെയും ഇതിന്റെ സംഘാടകരെയും ഇതിന്റെ വളണ്ടിയർമാരെയും പ്രവർത്തകരെയും നേതാക്കളെയും എല്ലാ മുഅ്മിനീങ്ങളെയും ഞങ്ങൾ സ്നേഹിച്ച എല്ലാവരെയും ആ റഹ്മത്തിന്റെ ഭവനമായ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടണേ റഹ്മാനേ. വഫിന്നാരി ഖാബുഹു, അവന്റെ ശിക്ഷ നരകത്തിലാണ്. ഇവിടുന്ന് കള്ളൊടിച്ചവന് ചിലപ്പോ ഇവിടെയല്ല ശിക്ഷ, നരകത്തിൽ അബൂജഹലിന്റെ ചലം കുടിക്കേണ്ടി വരൂ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലഹരി കുടിക്കുന്നവൻ, അല്ലാഹുവേ ഞങ്ങൾ ഏതെങ്കിലും യുവാക്കളോ ഏതെങ്കിലും വ്യക്തികളോ വല്ല ദുർബല നിമിഷത്തിലും മോശമായ കൂട്ടുകെട്ടിൽ പെട്ടിട്ട് ലഹരി ഉപയോഗിച്ചു പോയവരുണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ അബൂജഹലിനെ ചലം കുടിപ്പിക്കരുതേ അല്ലാ. നരകത്തിലാണ് ശിക്ഷ. ഇത്രയും അതാങ്ങ് പറഞ്ഞപ്പോ പറഞ്ഞതാരാ ഉടുമ്പ പറഞ്ഞത്? നബി സല്ലല്ലാഹു നിങ്ങൾ ചോദിച്ചപ്പോഴാ പറഞ്ഞത്? നബി തങ്ങൾ ചോദിച്ചു ഫമന്നാനാ, ഞാനാരാ? ഉടുമ്പിനോടാ ചോദിക്കുന്നത് ഞാനാരാ? അപ്പൊ ആ ഉടുമ്പങ്ങ് പറയാണ് റസൂലു റബ്ബിലാലമീൻ ചൊല്ലിക്ക സലാത്ത്, റസൂലു റബ്ബിലാലമീൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം വഖാതമുൻ നബിയ്യീൻ, സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥൻ
അല്ലാ മുസ്ലിമീങ്ങളെയും അമുസ്ലിമീങ്ങളെയും പോറ്റുന്ന നാഥൻ, എല്ലാവർക്കും കൊടുക്കുന്ന നാഥൻ, ആ റബ്ബ് പറഞ്ഞേച്ച റസൂലാണ് അവിടുന്ന്, നബിമാരിൽ അവസാനത്തെ നബിയാണ് അവിടുന്ന്. വഖദ് അഫ്ലഹ മൻ സദ്ദഖക, തങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചവൻ വിജയിച്ചു നബിയെ. വഖാബ മൻ കദ്ദബക, തങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാത്തവൻ പരാജയപ്പെട്ടു നബിയേ. ഉടുമ്പല്ലേ പറയുന്നത്, ആറാബി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ. ഈമാൻ അംഗീകരിച്ചു പോയി, ഇസ്ലാം അംഗീകരിച്ചു പോയി. സുഹൃത്തുക്കളെ, ആയാത്തുൽ മുഅ്ജിസത്തു കസീറത്തുൽ ശഹിദത്ത് ബി സിഹ്ഹതിഹാ ഉഖൂലുൽ സദി, അവിടുത്തെ മുഅ്ജിസത്ത് പറഞ്ഞു തീരൂല. അതേ അവിടുത്തെ അനുയായികളായ മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും സാലിഹീങ്ങളും അവിടുത്തെ ബർക്കത്ത് സ്വീകരിച്ച് അവർക്ക് അല്ലാഹു തആല ദുആക്ക് ഇജാബത്ത് കൊടുത്തപ്പോ, കറാമത്ത് കൊടുത്തപ്പോ, മാലിക് ബിനു ദിനാറ് തങ്ങളും ഷറഫ് ബിനു മാലിക് തങ്ങളും മാലിക് ബിനു ഹബീബ് തങ്ങളൊക്കെ കാസർഗോഡ് വന്നപ്പോ, വാള് കൊണ്ടല്ല പീരങ്കി കൊണ്ടല്ല, അവര് കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്യുന്നു, അവര് തലയിൽ കൈവച്ചു കൊടുക്കുമ്പോ രോഗം മാറുന്നു, അവര് വെള്ളം ഊതിക്കൊടുക്കുമ്പോ വിഷമിറങ്ങുന്നു. അത് കണ്ടപ്പോൾ ഇവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും അവരെ ബഹുമാനിച്ചില്ലേ, അംഗീകരിച്ചില്ലേ. അതുപോലെ ഈ നാട്ടിലും വന്ന മഹാന്മാർ, നിങ്ങൾ അവരെ അഡ്രസ് ചോദിച്ച് പഴച്ചു പോകരുത് കേട്ടോ. ഞാൻ ഈ സദസ്സിൽ വന്നപ്പോ എന്റെ തൊട്ടടുത്തിരുന്ന സയ്യിദ് എന്നോട് പരിചയപ്പെടുത്തി, ഞാനൊരു സയ്യിദാണെന്ന്. ഞാൻ ഉടനെ കൈപിടിച്ച് ചുംബിച്ചു. ഞാൻ നിങ്ങളെ ഉപ്പാന്റെ പേരെന്താണെന്നോ നിങ്ങളെ കബീലയാണെന്നോ ഞാൻ സെനതോ നസബയോ ചോദിച്ചിട്ടില്ല കേട്ടോ. അത് ചോദിക്കൽ എന്റെ ഡ്യൂട്ടിയല്ല. അള്ളാന്റെ റസൂലുമായി ബന്ധമുണ്ടെന്ന് കേട്ടാൽ റസൂലുള്ളാനെ സ്നേഹിക്കുന്നവര് ചുംബിച്ചേ പറ്റൂ, ബഹുമാനിച്ചേ പറ്റൂ. ഇതാണ് മുഅ്മിനീങ്ങളെ മഅ്മൂൻ രാജാവ് പറഞ്ഞത്. ആരോടാ പറഞ്ഞതെന്നറിയോ? ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ഉസ്താദിനോടാ പറഞ്ഞത്. യഹ്യ ഇബ്നു അക്തം റളിയല്ലാഹു അൻഹു ആണത്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഞാൻ ഒരു നിലക്കും എനിക്ക് വിശ്വാസമില്ലാത്ത ഒരാള് എന്റെ കയ്യിലൊരു സാധനം കൊണ്ടെത്തന്നിട്ട് ഇത് അള്ളാഹന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടതാണെന്നോ അല്ലെ അള്ളാഹന്റെ റസൂലിന്റേതാണെന്നോ പറഞ്ഞാൽ അയാൾ ലൈസ ഇൻദി ബിസിഖത്തിൻ, അയാൾ എന്റെ അടുക്കൽ വിശ്വാസയോഗ്യനേ അല്ല. പക്ഷേ അള്ളാഹന്റെ റസൂലിന്റേതാണെന്ന് കേട്ടാൽ 1000 സ്വർണ നാണയം കൊടുത്തിട്ടെങ്കിലും ഞാനതിങ്ങ് വാങ്ങും, എന്നിട്ട് ഞാനത് മുഖത്ത് വെച്ച് ചുംബിക്കും, കണ്ണിന്റെ മേലെ ചുംബിക്കും. അങ്ങനെ ബറക്കത്തെടുക്കലും രോഗശമനം തേടലുമാണ് എന്റെ പതിവ് എന്ന് ഹാറൂൺ റഷീദിന്റെ മകൻ മഅ്മൂൻ രാജാവ്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളെ ഉസ്താദ് യഹ്യ ഇബ്നു അക്തം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ, അത് തന്നെയാ സുന്നത്ത് ജമാഅത്തിന്റെ രീതി, സുന്നത്ത് ജമാഅത്തിന്റെ നടപടി. അതുകൊണ്ട് തന്നെ മർഹൂം മികേസ് മുസ്ലിയാർ പറഞ്ഞത്, നിങ്ങൾ മറന്നു പോകരുതേ, കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ജാറങ്ങളുണ്ട്, അഡ്രസ് പറയാനാവൂല, പേര് പറയാനാകൂല. വലിയ ഉറൂസ് ഇങ്ങനെ നടക്കുമ്പോ പുത്തൻമാരി വന്നിട്ട് എന്താണ് അഡ്രസ് എന്ന് ചോദിച്ചപ്പോ, എന്താ സനദ് എന്ന് ചോദിച്ചപ്പോ, എന്താ നസബ എന്ന് ചോദിച്ചപ്പോ, അസം മുസ്ലിയാർ പറഞ്ഞു, കേടോ ഖുർആൻ ഓതിയില്ലേ നീ, ഖുർആനിൽ നീ കണ്ടില്ലേ? അതാ ومنهم من قصصنا عليك ومنهم من لم نقصص عليك نبيه കഴിഞ്ഞു പോയ അംബിയാക്കളെ കൂട്ടത്തിലെ ചരിത്രം തങ്ങൾക്ക് പറഞ്ഞു തന്നവരുണ്ട്, ചരിത്രം പറഞ്ഞു തരാത്തവരുണ്ട്. ചരിത്രം നോക്കിയിട്ടല്ല അംബിയാക്കളെ ബഹുമാനിക്കൽ. എല്ലാ അംബിയാക്കളെയും ബഹുമാനിച്ചോളണം, എല്ലാ അംബിയാക്കളെയും സ്നേഹിച്ചോളണം, ചരിത്രം വേണമെന്നില്ല എന്ന് അന്ന് ആയത്തോതി കെ ഹസൻ മുസ്ലിയാരി പഠിപ്പിച്ചു എന്ന സുന്നത്ത് ജമാഅത്ത് നിങ്ങൾ വിട്ടുപോകരുതേ. ഈ കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ,
ഞങ്ങളെ മജിലിസുകളും ഞങ്ങളെ ദീനീ സ്ഥാപനങ്ങളും നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണം റഹ്മാനേ. നേരത്തെ എന്റെ സ്നേഹിതൻ നിങ്ങളോട് മുളൂക്കർ സഖാഫി സംഭാവന ചോദിച്ചു, നിങ്ങൾ പലരും കൊടുത്തു, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പലരും കയ്യിലില്ലാത്തവർ എഴുതിച്ചു, അതൊക്കെ കൃത്യമായി കൊടുക്കാൻ അള്ളാഹു നിങ്ങൾക്ക് കഴിവ് തരട്ടെ. ഇനി എല്ലാവരും തരണം സംഭാവന. ഒരു സ്ക്വയർ ഫീറ്റിന് എത്രയാ പറഞ്ഞേ? 1100 രൂപയ ഒരു സ്ക്വയർ ഫീറ്റിന്റെ സംഖ്യയെങ്കിലും. അതിലധികം 100 കഴിയുന്നവർ 100,000 കഴിയുന്നവരായിരുന്നു. 50 കഴിയുന്നവര് എത്ര കൊടുത്താലും പേടിക്കണ്ട, തീർന്നുപോല. ഒരിക്കലും തീർന്നുപോലെ പേടിക്കണ്ട. ഇപ്പൊ പറയാൻ സമയമല്ല, പറഞ്ഞാൽ പിന്നെയും ചരിത്രം പറഞ്ഞു പോകും. അവിടെ അത് കിട്ടുന്നില്ല. അള്ളാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസാക്കട്ടെ. നല്ല സംഭാവനകൾ കൊടുക്കണം. ആരെങ്കിലും കൊടുക്കുന്നവർ എഴുതി കൊടുക്കുന്നവരിന് എഴുതി കൊടുക്കണം. എല്ലാവരും ഇവിടെ കിടക്കുന്ന മഹാന്മാരെ പേരിലും, അതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ആണ്ട് നടക്കുന്ന സമയമാണ്, വടകര മുഹമ്മദ് ആജി തങ്ങളുടെ ആണ്ട് നടക്കുന്ന സമയമാണ്, അതുപോലെ പലരുടെയും ആണ്ട് നടക്കുന്ന സമയമാണ്. ഞാനിപ്പോ വരുമ്പോ നമ്മളെ പൊസോട്ട് തങ്ങളെ എനിക്ക് ഓർമ്മ വന്ന അള്ളാഹു തആല അവരുടെ ഒക്കെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അള്ളാഹു തആലയുടെ ദർജ ഏറ്റിക്കൊടുക്കട്ടെ. ജാമിയ സയ്യിദിയുടെ സമ്മേളനം നിങ്ങൾ മറന്നുപോകരുത്. ബഹുമാനപ്പെട്ട എം എ ഉസ്താദിനെയും ആണ്ട് അടുത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മരിച്ചുപോയ ഒരുപാട് ആലിമീങ്ങളുടെ സയ്യിദന്മാരുണ്ട്. നമുക്ക് എല്ലാവർക്കും ബഹുമാനമുള്ള എത്രയോ ആളുകൾ നമ്മൾ വിട്ടുപിരിഞ്ഞുപോയി. കണ്യത്ത് ഉസ്താദ് വിട്ടുപിരിഞ്ഞുപോയി, സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ വിട്ടുപിരിഞ്ഞുപോയി, അതുപോലെ എത്രയോ തങ്ങന്മാർ അവയലത്ത് തങ്ങൾ മരണപ്പെട്ടുപോയി. അങ്ങനെ എത്രയോ മഹാന്മാർ നമ്മളെ വിട്ടുപിരിഞ്ഞുപോയിട്ടുണ്ട്. അള്ളാഹു അവരൊക്കെ കബറിൽ സന്തോഷം നൽകട്ടെ. അവരൊക്കെ ദർജന അള്ളാഹു തല ഏറ്റിക്കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ എല്ലാ മഹാന്മാരുടെ പേരിലും, ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്മാരുടെ പേരിലും, ഇതിന്റെ ചുറ്റുഭാഗത്ത് മറവിപ്പെട്ട ഒരുപാട് സയ്യിദന്മാരുണ്ട്, അവരൊക്കെ പേരിലും നമ്മളെ ഉമ്മവാപ്പാര്, ഉസ്താദുമാര്, ശിഷ്യന്മാര്, നമ്മളെ സ്നേഹിച്ചവർ, നമ്മളെ സാഹസിൽ പങ്കെടുത്തവർ, നമ്മളെ കയ്യിൽ സദക്കകൾ തന്നവര്, നമ്മളെ ദീനീ പ്രവർത്തനം സഹായിച്ചവർ, എല്ലാവരുടെ പേരിലും ഫാത്തിഹ ഓതിട്ട് നമുക്ക് ദുആ ചെയ്യണം.